ഹലോ ഫ്രണ്ട്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബയോമേറ്റ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബി എസ് സി സോളജി സെം വണ്ണിലെ ആർത്രോപോഡ എന്ന ചാപ്റ്ററിലെ കോക്രോച്ച് എന്ന പോർഷനാണ് സോ നമുക്കറിയാം കോക്രോച്ച് എന്ന ടോപ്പിക്ക് പ്ലസ് വണ്ണിലും പ്ലസ് ടു ഹയർ സെക്കൻഡറി ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ് കുറച്ച് പേരെങ്കിലും ടെൻത്തിന് മുമ്പായിട്ടും പഠിച്ചു കാണും സോ അതിൽ നിന്ന് കുറച്ചും ഒക്കെ ഡിഫറൻറ്റ് ആയിട്ട് അത് കുറച്ചും കൂടി ഒക്കെ പോർഷൻസ് ഉൾപ്പെടുത്തി കൊണ്ട് മാത്രമേ ഇതിനകത്തേ ഉള്ളൂ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് മാത്രമല്ല അത്ര സിമ്പിളാണ് നമുക്ക് നല്ല ഡിഫിക്കൽറ്റ് എന്നല്ല പറയാൻ പറ്റത്തില്ല കാരണം നമ്മൾ ഓൾറെഡി പഠിച്ച കുറേ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് സോ എന്നാലും ആ പോർഷൻ കളയാതെ നോക്കണം കാരണം സിലബസിലുള്ള ടോപ്പിക്ക് തന്നെയാണ് കോക്രോച്ച് എന്നുള്ളത് സോ കോക്രോച്ച് എന്ന ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ളത് മോർഫോളജി മൗത്ത് പാർട്സ് ഡൈജസ്റ്റീവ് സിസ്റ്റം നെർവസ് സിസ്റ്റം റിപ്രൊഡക്റ്റീവ് സിസ്റ്റം ആണ് സോ പ്ലസ് വൺ പ്ലസ് ടു നോക്കുന്ന കുട്ടികൾക്കാണെങ്കിലും ഈ പോർഷൻസ് ഈ ടോപ്പിക്സ് ഈ നോട്ട്സ് ഇമ്പോർട്ടൻ്റ് ആണ് അവർക്കും വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം സോ നമ്മൾ ഇന്ന് നോക്കുന്നത് കോക്രോച്ചിൻ്റെ മോർഫോളജിയാണ് സൊ മോർഫോളജിയിൽ നമ്മൾ ഫസ്റ്റ് പറയുകയാണെങ്കിൽ നമ്മൾ മുമ്പേ കെട്ടിട്ടുള്ള ഒരു പെരി തന്നെയാണ് പെരി പ്ലാനറ്റ് അമേരിക്കന അപ്പോൾ ഇന്ത്യൻസിന് കോമൺ ആയിട്ടുള്ള കോക്രോച്ചിൻ്റെ സയന്റിഫിക് നെയിമാണ് പെരി പ്ലാനറ്റ് അമേരിക്കന സോ പെരി പ്ലാനറ്റ് അമേരിക്കന ഈസ് ദ കോമണസ്റ്റ് സ്പീഷീസ് ഇൻ ഇന്ത്യ ഇനി അവരുടെ ബോഡിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ളത് തന്നെയാണ് ഡോഴ്സോ വെൻഡലി ഫ്ലാറ്റൻഡ് ആയിട്ടുള്ള ഒരു ബോഡിയാണ് എലോങ്ങേറ്റഡ് ഫ്ലാറ്റൻഡ് ബോഡിയാണ് അവരുടെ ബോഡി എന്ന് പറയുന്നത് ആൻഡ് അത് നമുക്ക് നോക്കിയാൽ അറിയാം ഒരു നമ്മുടെ ഒരു ക്യൂട്ടിക്കൾ ഒരു എക്സോസ്കെലിറ്റിനായിട്ട് ഒരു കൈറ്റിനിയസ് ക്യൂട്ടിക്കിൾ ഒരു ബോഡി കവർ ചെയ്തിട്ടുണ്ട് ബോഡി കവർ ചെയ്തേക്കുന്നത് സ്കിന്ന് ഒരു എക്സോസ്കെലിറ്റിനാണ് സോ ദാറ്റ് ഈസ് ക്യൂട്ടിക്കൽ കൈറ്റിനീയസ് ക്യൂട്ടിക്കൾ കൊണ്ടാണ് കവർ ചെയ്തേക്കുന്നത് പിന്നെ നമ്മൾ ബോഡിയെ ഡിഫ്രൻഷിയേറ്റ് ചെയ്താൽ ബോഡിയെ നമുക്ക് ഹെഡ് ആയിട്ടും തൊറാക്സ് ആയിട്ടും അബ്ഡൊമിനായിട്ടും കാറ്റഗറൈസ് ചെയ്യാം അല്ലെങ്കിൽ ഡിസ്റ്റിൻ്റ് ചെയ്യാം സോ അതിൽ ഫസ്റ്റ് നമുക്ക് ഹെഡിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഹെഡിന് നമുക്ക് പറയാൻ അതിൻ്റെ സെൻസിറ്റീവ് ആൻറ്റിനേഴ്സിനെ കുറിച്ച് പറയണം പിന്നെ അവരുടെ മൗത്ത് പാർട്സിനെ കുറിച്ചൊക്കെ പറയാറുണ്ട് സോ ഫസ്റ്റ് നമ്മൾ ഹെഡിനെ പറയുകയാണെങ്കിൽ ഹെഡിന്റെ ഷേപ്പ് പീർ ഷേപ്ഡായിട്ടുള്ള ഷേപ്പാണ് അപ്പോൾ നമ്മൾ കോക്രോച്ച് നോക്കുവാണെങ്കിൽ ഒരു പീർലൈക്ക് സ്ട്രക്ച്ചർ പീർലൈക്ക് ഷേപ്പാണ് അവിടെ ഹെഡ് കാണപ്പെടുന്നത് എൻ്റെ അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഹെഡിനെ കവർ ചെയ്തേക്കുന്ന ഒരു കൈറ്റിനീയസ് എക്സോസ്കെലിറ്റിനുണ്ട് സിക്സ് കൈറ്റിനുവസ് എക്സോസ്കെലിറ്റിനാണ് ഹെഡായിട്ട് കവർ ചെയ്തേക്കുന്നത് അതിന് പറയുന്ന പേര് സ്ക്ലീറൈറ്റീസ് എന്നാണ് സോ സ്ക്ലീറൈറ്റീസ് എന്ന് പറയുന്നത് ഹെഡിനെ കവർ ചെയ്തേക്കുന്ന കൈറ്റിനീയസ് ആണ് അത് ആറ് പാർട്സ് ആയിട്ട് ആറ് സെഗ്മെൻറ്റ്സ് ആയിട്ട് ആറ് രീതി ആറ് പാർട്സിലായിട്ടാണ് ഇത് കവർ ചെയ്തേക്കുന്നത് സോ സിക്സ് സോസ്കെലിറ്റിൻ കൈറ്റിനിയസ് ക്ലീറൈറ്റീസ് ആണ് ഹെഡിനെ കവർ ചെയ്തേക്കുന്നത് പിന്നെ പറയുവാണെങ്കിൽ എമെങ് ഇത് ദ ടോപ്പ് ആൻഡ് ദ ബാക്ക് ഓഫ് ദ ഹെഡ് കവേർഡ് വിത്ത് എ സ്ക്ലീറൈറ്റ് കാർഡ് എപ്പി ക്രാനിയം സോ ടോപ്പും ഏറ്റവും ബേക്ക് ഏറ്റവും മുകളിലായിട്ടും ഏറ്റവും ബേക്കിലായിട്ടും വരുന്ന സ്ക്ലീറൈറ്റ്സിന് പറയുന്ന പേരെന്ന് പറയുന്നത് എ ക്രാനിയമാണ് അപ്പം അതിൽ തന്നെ ആറ് സ്ക്ലീറൈറ്റ്സ് തന്നെ രണ്ടെണ്ണത്തിന് പറയുന്ന പേരെന്ന് പറയുന്നത് എപ്പി ക്രാനിയം എന്നാണ് അതിലൊന്ന് ഏറ്റവും മുകളിലും പിന്നെ ഒന്ന് ബേക്ക് പോർഷനായിട്ട് വരുന്നതുമാണ് സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫ്രണ്ട് പോഷനാണ് അതിന് ഫ്രണ്ട് ഫ്രണ്ട് എപ്പി ക്രാനിയറ്റിന് ഫ്രണ്ട് പ്ലേറ്റിലായിട്ട് എപ്പി ക്രാനിയറ്റിന് തൊട്ട് താഴെ ഫ്രണ്ട് പ്ലേറ്റിലായിട്ട് രണ്ട് സ്ക്ലീറൈറ്റ്സ് ഫോം ചെയ്തിട്ടുണ്ട് അതിന് പറയുന്ന പേര് അപ്പർ ഫ്രോൺസെന്നും ലോവർ ക്ലൈപ്പിയസെന്നുമാണ് സോ അപ്പർ ഫ്രോൺസും ലോവർ ക്ലിപ്പിയസും വേറെ രണ്ട് സ്ക്ലീറൈറ്റ്സ് ആണ് അതെവിടെയാണ് കാണുന്നത് എപ്പി ക്രാനിയറ്റ്സിൻ്റെ ബിലോ ആയിട്ട് ജസ്റ്റ് ബിലോ ആയിട്ട് പ്ലേറ്റ് ലൈക്ക് സ്ട്രെച്ചറായിട്ട് കാണുന്ന സ്ക്ലിയറൈറ്റ്സ് ആണ് അപ്പർ ഫ്രോൺസും അപ്പർ പാർട്ടിലുള്ള ഫ്രോൺസും രണ്ടാമത്തത് ലോവർ ക്ലിപ്പിയേസും പിന്നെ പറയാനാണെങ്കിൽ ഹെഡിൻ്റെ സൈഡായിട്ട് ഒരു ക്ലി സ്ക്ലീറൈഡ്സ് ഉണ്ട് ഐക്ക് ഒക്കെ താഴെയായിട്ട് ഐയുടെ താഴെയായിട്ട് ഹെഡിൻ്റെ സൈഡിലായിട്ട് ഒരു സ്ക്ലീറൈറ്റ് ഉണ്ട് അതിനെ പറയുന്ന പേരാണ് ഗീന എന്നുള്ളത് നെക്സ്റ്റ് സ്ക്ലീറൈറ്റ്സ് എല്ലാം തന്നെ ഫ്യൂസ് ചെയ്തേക്കുന്നത് ഫ്യൂസ് ചെയ്ത് ഫോം ഫ്യൂസ് ചെയ്ത് എല്ലാ സ്ക്ലീറൈറ്റ്സ് ഇതുപോലുള്ള ആറ് സ്ക്ലീറൈറ്റ്സ് അതിൽ എപ്പിക്രാനിയ ഉണ്ട് അപ്പർ ഫ്രോൺസ് ലോവർ ക്ലൈപിയസ് ഉണ്ട് ഗിന ഉണ്ട് എല്ലാം ഈ ഒരു എന്താ സ്ക്ലീറൈറ്റ്സ് എല്ലാം കൂടെ ഫ്യൂസ് ചെയ്ത് ഒരുമിച്ച് വന്ന് ആണ് എന്താകുന്നത് ഒരു ഹെഡ് ക്യാപ്സ്യൂൾ ആവുന്നത് അപ്പോൾ ഹെഡ് ക്യാപ്സ്യൂൾ ഫോം ചെയ്യുന്നത് ഈ സ്ക്ലീറൈറ്റ്സ് എല്ലാം കൂടെയാണ് അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത് സ്ക്ലീറൈറ്റ്സും ഹെഡ് ക്യാപ്സ്യൂളിനെ കുറിച്ച് പറയാനാണെങ്കിൽ സോ ഡിഫറെ ആയിട്ടുള്ള കുറച്ച് സ്ക്ലീറൈറ്റ്സിൻ്റെ പേരുണ്ട് അത് ജസ്റ്റ് ഓർത്തിരിക്കുക അതാണ് നമ്മൾ ഹെഡിൻ്റെ ഫസ്റ്റ് ഒരു എക്സ്റ്റേർണൽ സ്ട്രക്ചറായിട്ട് പറയാനാണെങ്കിൽ പിന്നെ ഉള്ളത് നമുക്കറിയാം ഹെഡിൻ്റെ പോർഷൻ പറയുമ്പോൾ എല്ലാ ഓർഗാൻസും പറയുമ്പോഴും നമുക്ക് പഠിക്കാനുള്ളത് അവിടെ മൗത്ത് പാർട്സ് ആണ് സോ മൗത്ത് പാർട്സ് നമ്മൾ കേട്ടിട്ടുള്ള പേരുകൾ തന്നെയാണ് നമ്മൾ എന്താ പീനീസ് പഠിച്ചപ്പോഴും നമ്മൾ പറഞ്ഞതാണ് എന്തൊക്കെയാണ് ലേബ്രമുണ്ട് ഒരു അപ്പർ ലിപ്പ് പിന്നെ ഒരു പെയർ ഓഫ് മാൻഡിബിൾസ് ഉണ്ട് പേർ ഓഫ് ഫസ്റ്റ് മാക്സില ഉണ്ട് സെക്കൻഡ് പെയർ മാക്സില അല്ലെങ്കിൽ അതിന് ലേബ്യം എന്ന് പറയും പിന്നെ ഹൈപ്പർ ഫാരിൻസ് അല്ലെങ്കിൽ ടങ് ഉണ്ട് സോ ഇത്രയുമാണ് എന്താ കോക്രോസിൻ്റെ മൗത്ത് പാർട്സ് എന്ന് പറയുന്നത് ഓരോന്നിനും ഓരോ ഫങ്ഷൻസ് ഉണ്ട് അതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത് ഫസ്റ്റ് എന്ന് പറയുന്നത് അപ്പർ ലിപ്പ് അല്ലെങ്കിൽ ലേബ്രമാണ് അപ്പർ അല്ലിപ്പം ലേബ്രത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലിപ്പ് പോർഷൻ ഫംഗ്ഷൻ എന്ന് പറയുകയാണെങ്കിൽ അത് ലിപ്പ് ആയിട്ട് ആക്റ്റീവ് മാത്രമേ ഉള്ളൂ പിന്നെ അവരുടെ സ്ട്രക്ചർ പറയുവാനാണെങ്കിൽ അതൊരു ഫ്ലാറ്റ് സെമി സർക്കുലർ പ്ലേറ്റ് പോലെയാണ് ഇരിക്കുന്നത് അപ്പോൾ അവിടെ സ്ട്രക്ചർ എന്താണെന്ന് പഠിക്കണം അതൊരു ഫ്ലാറ്റ് സെമി സർക്കുലർ ആയിട്ടുള്ള ഒരു പ്ലേറ്റ് ലൈക്ക് സ്ട്രക്ചർ ആണ് ലേബ്രം എന്ന് പറയുന്നത് അത് ഒരു അപ്പർ ലിപ്പാണ് അവരുടെ അപ്പർ ലിപ്പാണ് സോ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് പെയർ ഓഫ് മാൻഡിബിൾസ് ആണ് അപ്പം ഒരു പേര് മാൻഡിബിൾസ് അവർക്ക് പ്രസൻ്റ് ആണ് അപ്പം അതിൽ തിക്ക് അതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ട്രയാങ്കുലാർ സ്ട്രക്ചർ ആണ് തിക്ക് ട്രയാങ്കുലർ പ്ലേറ്റ്സ് ആയിട്ടാണ് കാണുന്നത് ഓക്കെ ഇപ്പം തിക്ക് ട്രയാങ്കുലർ ആണ് അത് മാത്രമല്ല അവരുടെ മാർജിൻസിൽ ടീത്ത് പ്രസൻറ്റാണ് അപ്പം ടൂത്തിഡ് ഇന്നർ മാർജിൻസ് ഉള്ള തിക്ക് ട്രയാങ്കുലാർ പ്ലേറ്റ്സ് ആണ് ഏതെന്ന് പറയുന്നത് മാൻഡിബിൾസ് എന്ന് പറയുന്നത് അപ്പം പല്ലിൻ്റെ ഒരു സ്ട്രച്ചറായിട്ട് ആണ് മാൻഡിബിൾ വരുന്നത് അതായത് അവിടെ ഇന്നർ മാർജിൻസിൽ ടൂത്ത് കാണും അതായത് ആയിരിക്കും അപ്പം ചെറിയ ചെറിയ ടൂത്ത്ഡായിട്ട് ഇന്നർ മാർജിൻസ് ഉള്ള ട്രയാങ്കുലർ പ്ലേറ്റ് തിക്ക് ലൈക്ക് തിക്കായിട്ടുള്ള പ്രയാ ട്രയാങ്കുലർ പ്ലേറ്റ്സ് ആണ് ഈ മാൻഡിബിൾസ് എന്ന് പറയുന്നത് അപ്പം നമുക്ക് ടൂത്ത് ഉള്ളത് കൊണ്ട് തന്നെ അവരുടെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഫുഡ് മെറ്റീരിയൽസിനെ കട്ട് ചെയ്യാനും ക്രഷ് ചെയ്യാനൊക്കെയാണ് അപ്പോൾ കട്ട് ചെയ്യാനും ക്രഷ് ചെയ്യാനും യൂസ് ചെയ്യുന്നത് ഏതാണ് ഈ ഒരു മാൻഡിബിൾസ് ആണ് ഇപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് മാത്സിലെയാണ് മാത്സിലെ രണ്ട് പേയസ് ഉണ്ട് ഫസ്റ്റ് പേർ മാത്സിലെയും സെക്കൻഡ് പേർ മാത്സിലെയും അതിൽ ഫസ്റ്റ് പേർ മാത്സിലെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് പേർ മാത്സിലെ രണ്ട് ആയിട്ടാണ് കാണുന്നത് ഒന്ന് പ്രോക്സിമൽ കാർഡോയും രണ്ട് ഡിജിറ്റൽ സ്റ്റൈപ്സും ഇപ്പം നമ്മൾ അല്ലാതെ അപ്പൻറ്റേജസ് പീനീസ് പഠിച്ചപ്പോഴും ഇതുപോലെ സെഗ്മെൻറ്റഡ് എന്നും പിന്നെന്താ നമ്മൾ അതിന് പേരും ഒക്കെ പഠിച്ചായിരുന്നു അതുപോലെ ഇവിടെയും എന്താ മാത്സിലെ ഒരു പേര് ഫസ്റ്റ് പേർ മാത്സിലെ തന്നെ ഒരു സെഗ്മെൻറ്റഡ് ആയിട്ടാണ് കാണുന്നത് അപ്പോൾ അതിൽ ഒരു സെഗ്മെൻറ്റിൻ്റെ പേര് എന്ന് പറയുന്നത് പ്രോക്സിമൽ കാർഡ് യും രണ്ടാമത്തെ സെഗ്മെന്റ് പേരെന്ന് പറയുന്ന ആണ് സ്റ്റൈപ്സുമാണ് ഡിസ്റ്റൽ സ്റ്റൈപ്പ്സിലാണെങ്കിൽ അഞ്ച് സെഗ്മെന്റഡ് വീണ്ടും അഞ്ച് സെഗ്മെന്റഡ് ആണ് അവിടെയുള്ള അഞ്ച് സെഗ്മെന്റഡ് എന്താണ് അവിടെ കാണുന്നത് മാക്സിലറി പാൽപ്പാണ് ആയിട്ടുള്ളത് അപ്പോൾ ഫൈവ് സെഗ്മെന്റഡ് ആയിട്ട് മാക്സിലറി പാൽപ്പ് പ്രസന്റ് ആയിട്ടുണ്ട് ഇവിടെ ഡിസ്റ്റൽ സ്റ്റൈപ്സിൽ നമുക്കറിയാം മാക്സിലറി പാൽപ്പ് എന്ന് പറയുന്ന ഒരു സെൻസറി ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് ആൻഡ് ആൾസോ ഇവിടെ വേറൊരു മാക്സിലയുടെ വേറൊരു ഫംഗ്ഷൻ പറയുകയാണെങ്കിൽ ഫുഡിനെ കൺവേ ചെയ്യാനായിട്ട് മൗത്തിലേക്ക് ഫുഡിനെ കൺവേ ചെയ്യാനായിട്ടാണ് ഈ മാക്സ് ആൻഡ് അൾസോ അവിടെയുള്ള അവിടെ പ്രസൻറ്റായിട്ടുള്ള പാൾപ്പ് എന്ന് പറയുന്നത് സെൻസറി ഫംഗ്ഷനാണ് അപ്പം ഇതാണ് ഫസ്റ്റ് പെയർ ഓഫ് മാക്സിലെ പറയുമ്പോൾ നമുക്ക് പറയാനുള്ളത് അവരുടെ ഫംഗ്ഷൻസ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ലേബിയമാണ് അപ്പം ലേബ്യം നമുക്കറിയാം അത് സെക്കൻഡ് പെയർ മാക്സിലെയാണ് അല്ലെങ്കിൽ ലോവർ ലിപ്പാണ് അപ്പം അപ്പർ ലിപ്പ് എന്ന് പറയുന്നത് ലേബ്രമാണ് ലോവർ ലിപ്പ് എന്ന് പറയുന്നത് ലേബ്യമാണ് അപ്പം ലേബ്യം എന്ന് പറയുന്നത് സെക്കൻഡ് പെയർ മാക്സിലെയാണ് അപ്പം ഇത്രയും കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക ഇനി ലേബ്യത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരും രണ്ട് ആണ് അത് ഒന്ന് പ്രോക്സിമൽ സപ്മെൻറ്റം രണ്ട് ഡിസ്റ്റൽ മെൻറ്റം പ്രീമെൻ്റം ഡിസ്റ്റൽ മെൻറ്റോ ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പം പ്രീമെൻറ്റോ എന്ന് പറയുന്നത് ലേബിൽ പാൽപ്സിനെ ബിയർ ചെയ്തേക്കുന്നതാണ് ലേബിൽ പാൽപ്സും ഉണ്ട് പിന്നെ അവിടെ രണ്ട് ലോബ്സും ലോപ്സും ആണ് അപ്പം മൂന്ന് സ്ട്രെച്ചറായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം ഒന്ന് പ്രോക്സിമൽ സപ്മെൻറ്റം രണ്ട് ഡിസ്റ്റൽ മെൻറ്റം പിന്നെ ഒന്ന് പ്രീമെൻറ്റം ഈ പ്രീമെൻറ്റം ഒരു ഒറ്റ സെഗ്മെൻറ്റായിട്ട് പറയുന്നതിന് കാരണം ഈ പ്രീമെൻറ്റവും ഡിസ്റ്റൽ മെൻറ്റവും അറ്റാച്ച് ചെയ്താണ് കാണുന്നത് അപ്പോൾ നമ്മൾ ഈ ഡിസ്റ്റൽ മെൻറ്റോ ആയിട്ട് അറ്റാച്ച് ചെയ്തേക്കും പ്രീമെൻറ്റത്തിന് കുറച്ച് സ്ട്രക്ചേഴ്സ് ഉണ്ട് ഒന്ന് ലേബിയൽ പാൾപ്സും പിന്നെ രണ്ട് പേര് ലോപ്സ് ആണ് ആ ലോപ്സിൻ്റെ പേര് ഒന്ന് ഔട്ടർ പാരാഗ്ലോസ് രണ്ട് ഇന്നർ ഗ്ലോവ്സ് അപ്പോൾ ഔട്ടർ പാരാഗ്ലോസയും ഇന്നർ ഗ്ലോവ്സെയും രണ്ട് ലോപ്സായിട്ട് എവിടെ ഉണ്ട് ഈ പ്രീമെൻറ്റം പോർഷനിലുണ്ട് അതുമാത്രമല്ല ലേബിയൽ പാൾപ്സ് എന്നാലും നേരത്തെ നമ്മൾ പറഞ്ഞത് മാക്സിലറി പാൾഫ്സാണ് അതുപോലെ സെൻസറി ഫങ്ഷൻസ് ഉള്ള ലേബിയൽ പാർട്സ് ഉണ്ട് ലേബിയത്തിൽ പ്രസൻ്റ് ആണ് സോ അതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ലേബിയം പുഷസ് എസ് ദ ക്രഷ് ദ ഫുഡ് ഇൻ ടു ദ ബക്കൽ ക്യാവിറ്റി ഇപ്പം നമ്മൾ ഫസ്റ്റ് ഫുഡിനെ കൺവേ ചെയ്ത് മൗത്തിൽ എത്തിക്കുന്നത് മാക്സിലെ പിന്നെ അവിടെ നമ്മൾ കട്ട് ചെയ്യുന്നത് ഏതാ മാൻഡേബിൾസ് അതിനുശേഷം ഈ ക്രഷ് ചെയ്ത ഫുഡിനെ ബക്കൽ ക്യാവിറ്റിയിലേക്ക് പുഷ് ചെയ്യുന്ന ഫങ്ഷനാണ് ആർക്കുള്ളത് ഈ ഒരു ലേബ്യം എന്ന ലോവർ ലിപ്പിനെ ഉള്ളത് ഇപ്പം അടുത്തതെന്ന് പറയുന്നത് ഹൈപ്പോഫാരൻസിലേക്ക് നമുക്കറിയാം ടങ്കാണ് അപ്പോൾ ഹൈപ്പോഫാരൻസിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് അതിനകത്ത് സെൻസറിങ് ഹെയ്സ് പ്രസൻറ്റാണ് ജസ്റ്റ് ഫുഡിനെ സെൻസ് ചെയ്യാനുള്ള ഫങ്ഷൻസ് അല്ലെങ്കിൽ ടേസ്റ്റിന് സെൻസ് ചെയ്യാനുള്ള ഫങ്ഷൻസ് മാത്രമാണ് ഈ ഒരു ഹൈപ്പോഫാരൻസിനുള്ളത് ഫാരൻസിനുള്ളത് നമ്മൾ ഹെഡ് ഫസ്റ്റ് റീജ്യൻ ആയിട്ടുള്ള ഹെഡ് കവർ ചെയ്തു രണ്ടാമത്തേന്ന് പറയുന്നത് തൊറാക്സാണ് അപ്പോൾ തൊറാക്സിൽ നമ്മൾ ഒരുപാട് ഓർഗാനിസംസിൽ പറഞ്ഞതുപോലെയുള്ള പോയിൻറ്റ്സ് തന്നെയാണുള്ളത് ഒന്നെന്ന് പറയുന്നത് ഓരോ തൊറാക്സിൻ്റെ സെഗ്മെൻസിനെയും കവർ ചെയ്തുകൊണ്ട് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ടെർഗവും രണ്ട് സ്റ്റേണവും ഇപ്പം നമുക്കിത് കേട്ടിട്ടുള്ളതാണ് ഒന്ന് ടെർഗം എന്ന് പറയുന്നത് ഡോർസിലെ കവർ ചെയ്തതായിരിക്കും സ്റ്റേണം എന്ന് പറയുന്നത് വെൻഡറിലെ കവർ ചെയ്തതായിരിക്കും അത് ജസ്റ്റ് ഓർത്തിരിക്കുക അപ്പം നമുക്ക് ടി ഡി എന്നും എസ് ടി എസ് വി എന്നും ഓർത്തു വെച്ചിരുന്നാൽ മതി ടി ഡി ആണെങ്കിൽ എന്താണ് ടെർഗം ഡോർസലി സ്റ്റേണം വെൻട്രലി എസ് വി ആകുമ്പം സ്റ്റേണം വെൻട്രലി പിന്നെ സ്റ്റെർഗോം സ്റ്റേണവും കൂടി കണക്ട് ചെയ്ത് രണ്ട് സൈഡിലുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നതിൻ്റെ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു പോർഷനാണ് പ്ലൂറോൺ അപ്പം പ്ലൂറോൺ കൊണ്ടാണ് ടെർഗവും സ്റ്റേണവും കണക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത്രയും ഓർക്കുക ഈച്ച് സെഗ്മെൻറ് ഓഫ് ദി തൊറാക്സിസ് കവേർഡ് ബൈ ടെർഗം ആൻഡ് സ്റ്റേണം ഡോർസിലി ആൻഡ് വെൻട്രലി റെസ്പെക്റ്റീവിലി ആൻഡ് ദി ടെർഗം ആൻഡ് സ്റ്റേണമാർ കണക്റ്റഡ് ഓൺ ഈച്ച് സൈഡ് ബൈ ദി പ്ലൂറോൺ പിന്നെ വരുന്നത് സൊറാക്സിന് വീണ്ടും നമുക്ക് മൂന്ന് പോ റീജിയൻസ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം പ്രോ തൊറാക്സ് മീസോ തൊറാക്സ് മെറ്റാ തൊറാക്സ് അതിലെ പിന്നെ പിന്നെ നമുക്കറിയാം ടെർഗാസ് പ്രസൻ്റ് ആണ് അപ്പോൾ ടെർഗാസിനെ നമുക്ക് വീണ്ടും മൂന്നായിട്ട് അവിടെ ക്ലാസിഫൈ ചെയ്യാം ഫസ്റ്റ് വൺ ഈസ്ത എന്താ പ്രോനോട്ടം മീസോ നോട്ടം ആൻഡ് മെറ്റാനോട്ടം സോ നമ്മൾ ടെർഗ് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു അടുത്തെന്ന് പറയുന്നത് നമുക്കുള്ളത് നമ്മുടെ കോക്രോച്ച് നമ്മൾ ഫസ്റ്റ് അവർ ഫ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചാൽ അറിയാം രണ്ട് വിങ്സ് ആയിട്ടാണ് കാണുന്നത് അതിൽ ഒന്നു പറയുന്നത് അവിടെ വിങ് കവേഴ്സാണ് അതിനെ പറയുന്ന പേര് ടെക്മിൻ എന്നാണ് അപ്പോൾ ടെക്മിന എന്ന് പറയുന്നത് ഫ്ലൈറ്റിനെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വിങ് അല്ല ഫ്ലൈറ്റ് വിങ് ആയിട്ടുള്ള ഹൈൻഡ് വിങ്സിനെ കവർ ചെയ്യാനാണ് ഈ ടെക്മിന യൂസ് ചെയ്യുന്നത് അപ്പോൾ ഹൈൻഡ് വിങ്സ് ഈ ഒരു ടെക്മിനയുടെ അകത്തായിട്ട് അല്ലെങ്കിൽ ഈ ഹൈൻഡ് വിങ്സിനെ കവർ ചെയ്തുകൊണ്ടാണ് ഈ ടെക്മീന കാണപ്പെടുന്നത് സോ ആൻഡ് 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 ദേ ദേ ആർ ഫ്ലൈറ്റ് കവർ ദ ഹൈൻഡ് വിങ്സ് അത് നിങ്ങൾ സെപ്പറേറ്റ് ഓർത്തിരിക്കുക പിന്നെ ഉള്ളത് റെസ്പിരേഷൻ ആണ് ഹെൽപ് ചെയ്യുന്നത് സ്പൈറക്കിൾസ് ആണ് അതിലെ സോറി തൊറാക്സിക് റീജിയനിൽ റെസ്പിരേഷൻ സ്പൈറക്കിൾസ് ആണ് കോക്രോച്ചിന് ഹെൽപ് ചെയ്യുന്ന റെസ്പിരേഷന്റെ ഓർഗൻ എന്ന് പറയുന്നത് സ്പൈറക്കിൾസ് ആണ് അതിൽ രണ്ട് പേഴ്സ് സ്പൈറക്കിൾസ് ഉള്ളത് ഈ ഒരു തൊറാക്സിക് സെഗ്മെന്റിലാണ് അപ്പം നമ്മൾ ലാസ്റ്റ് ആയിട്ടുള്ള ലാസ്റ്റായിട്ടുള്ള ആണ് അബ്ഡോമൻ എബ്ഡോമണിലെ ഇലവൻ സെഗ്മെന്റ്സ് ആണ് പോസിബിൾ പോസിബിളായിട്ടുള്ളത് ഉള്ളത് അപ്പം അതിലെ ലാസ്റ്റ് എന്ന് പറയുന്ന ഒരു വെസ്റ്റിജിയൽ ആണ് അപ്പം അത് ലൈഫ് ലോങ്ങ് ഇല്ലാത്ത ഒരു സെഗ്മെൻറ്റും ഉണ്ട് ആബ്ഡൊമണിലെ അപ്പോൾ ഇലവൻ സെഗ്മെൻറ്സ് ഉണ്ട് അതിൽ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് വെസ്റ്റീജിയൽ ഓർഗനായിട്ടാണ് ആക്ട് ചെയ്യുന്നത് പിന്നെ നമ്മൾ പറഞ്ഞു രണ്ട് സ്പൈറക്കിൾസ് രണ്ട് പേയെസ് എസ് സ്പൈറക്കിൾസ് തൊറാക്സിക് റീജിയനിലാണെങ്കിൽ ഇവിടെ എബ്ഡൊമാൻ റീജിയനിൽ എയ്റ്റ് പേയെസ് സ്പൈറക്കിൾസ് ആണ് ഉള്ളത് പിന്നെ നമുക്കറിയാം ഈ ഒരു അബ്ഡൊമൻ റീജിയൻസിലാണ് നമ്മുടെ ലാസ്റ്റ് പോർഷൻസ് ആയിട്ടുള്ള ഏനൽ സെർസിയൊക്കെ ആയിട്ടുള്ളത് ഇപ്പം മെയിൽസിലായാലും ഫീമെയിൽസിലായാലും ഏനൽ സെർസി പ്രെസൻ്റ് ആണ് ഇനി മെയിൽസിൽ മാത്രം കാണപ്പെടുന്ന വേറൊരു പോർഷനും കൂടിയുണ്ട് അതിനെ പറയുന്ന പേര് ഏനൽ സ്റ്റൈൽ എന്നാണ് അത് അവരുടെ നയന്ത സ്റ്റേണത്തിലാണ് കാണുന്നത് ഫീമെയിൽസിനും മെയിൽസിനും ഒരുപോലെ കാണപ്പെടുന്നത് ഏനൽ സെർസിയാണ് ഇത് ഓർത്തിരിക്കുക മെയിൻ പോയിൻ്റ് ആണ് രണ്ടാമത് മെയിൽസിൽ മാത്രമായിട്ട് കാണപ്പെടുന്ന വേറൊരു ഇതാണ് ഏനൽ സ്റ്റൈൽ സോ മെയിൽ പോലീസിന്റെ കേസിൽ അവർക്ക് എനൽ സെർസിയും ഉണ്ട് എനൽ സ്റ്റൈലും ഉണ്ട് ബട്ട് ഫീമെയിൽസിലാണെങ്കിൽ ഏനൽ സെർസി മാത്രമേ ഉള്ളൂ ഏനൽ സ്റ്റൈൽ ഈസ് ആബ്സെൻറ്റ് ഇനി അവരുടെ ഫീമെയിൽ ജെനേറ്റൽ ഓപ്പണിങ്സ് ഫീമെയിൽസിന് പ്രസൻ്റ് ആണ് അതിൽ ഫീമെയിൽ ജനേറ്റൽ ഓപ്പണിങ്സ് ആയിട്ടുള്ളത് എയ്ത്ത് സ്റ്റേണത്തിലാണ് ഏനൽ സ്റ്റൈൽ മെയിൽസിലെ നയൻത് സ്റ്റേണത്തിലാണ് എങ്കിൽ ഫീമെയിൽസിലെ ജനേറ്റൽ ഓപ്പണിംഗ് കാണപ്പെടുന്നത് എയ്ത്ത് സ്റ്റേണത്തിലാണ് രണ്ടു പേർക്കും ഒരുപോലെ കാണപ്പെടുന്ന എന്താണ് ഏനൽ സെർസിയാണ് സോ ഇത്രയാണ് അബ്ഡുമൻ പറയുകയാണെങ്കിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് അപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ നോക്കിയത് കോക്രോച്ചിൻ്റെ മോർഫോളജിയാണ് അപ്പോൾ നമുക്ക് ബാക്കി അവരുടെ സിസ്റ്റംസ് ഡയസി സിസ്റ്റംസ് പിന്നെ എന്താ ഉള്ളത് റീപ്രോഡക്റ്റീവ് സിസ്റ്റംസ് നെർവസ് സിസ്റ്റംസ് എല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ നമ്മൾ മോർഫോളജിയും ഓർഫോളജിയിൽ തന്നെയുള്ള ഹെഡിൻ്റെ മൗത്ത് പാർട്ട്സിനെ കുറിച്ചും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദിസ് പോർഷൻ നമുക്ക് അടുത്ത വീഡിയോയിൽ വേറൊരു ടോപ്പിക്കുമായിട്ട് കാണാം താങ്ക് യു സോ മച്ച് സി യു സോൺ സ്റ്റേ ഹോം ആൻഡ് സ്റ്റേ സേഫ് സ്റ്റഡി വെൽ